നടത്തപ്പോൾ ഈ കേരളത്തിൻ്റെ സാമ്പത്തിക നിലനിർത്തുന്ന രണ്ടേ രണ്ട് ശക്തികളാണുള്ളത്. ആരാണെന്നറിയാം? ഒന്ന് വിദ്യുത് ശക്തിയും രണ്ട് മദ്യശക്തി. നമ്മൾ വെണ്ണുമ്പോഴാണല്ലോ ഇപ്പോൾ കൊണ്ട് കടലിൽ കൊണ്ട് കളഞ്ഞുണ്ട്. അര മണിക്കൂർ കഴിയുമ്പോൾ പണ്ട് മുങ്ങിപ്പോയ ടൈറ്റാനിക് കപ്പലില്ല, അത് വൃത്തിയാക്കിക്കൊണ്ട് അവൾ പൊങ്ങി വെച്ച് ഇത് ആറര കപ്പലാന്ന് ചോദിക്കും. അവിടെ ഒട്ട് കൊറോണ വന്നറിയാലോ. കൊറോണ പിന്നെ ഏരിയ വരെയല്ല പോകേണ്ടവർ എവിടെയാണെങ്കിലും പോവും. അല്ലാതെ ആ പോകുന്ന ഇത് വേണം, അത് കൃത്യ ടൈമിൽ അടി നടന്നില്ല. എനിക്കതറിയാൻ പറ്റില്ല ആപ്പ് വഴിയാണ് ഏത് വഴിയാണ്. കൃത്യ ടൈമിൽ നമ്മൾ അടി നടന്നിരിക്കും. എല്ലാവർക്കും കൊറോണ, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാർക്കെല്ലാം കൊറോണ വന്നു. നമുക്കെന്താ കൊറോണ വരാൻ? ആൽക്കഹോളിക് കണ്ടന്റ് കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലായി. വലമായ സംശയം ഉണ്ട് എനിക്ക് പലതായിട്ട്. പുതിയ ലോകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ചെയ്തു മനസ്സിലായി. നമ്മൾ പറഞ്ഞ ആര് കേൾക്കും? നമസ്കാരം. ഞാൻ ഒരുപാട് സെലിബ്രിറ്റീസിനെയും ഒക്കെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരാളാണ്. കാരണം ഞാനൊരു കള്ളുകൂടിയനെ ആദ്യമായിട്ടാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട, എനിക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു കള്ളുകൂടിയനാണ് ഇന്ന് എനിക്കൊപ്പമുള്ളത്. കൊറോണ കാലമാണ്, ബാറുകളൊന്നും തുറക്കാത്ത അടച്ചിട്ട അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങളിൽ ഈ കള്ളുകൂടിയൻ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സമയം ചിലവഴിച്ചത് എന്നൊക്കെ എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും അറിയാൻ താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ കുറേ നേരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആര് എന്ന് പറയാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമല്ലേ. ആരുമല്ല, നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട അയ്യപ്പ ബൈജുവാണ്. അപ്പോൾ അയ്യപ്പ ബൈജുവിനെ എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കുറച്ച് അയ്യപ്പ ബൈജുവിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. അതായത് പ്രശാന്തിനെ ഞാൻ വിട്ടു, പ്രശാന്തിനെ ഞാൻ വിട്ടു, എനിക്കെല്ലാം കിട്ടിക്കഴിഞ്ഞു. പക്ഷേ ഈ അയ്യപ്പ ബൈജുവിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ, കാരണം ഇപ്പോൾ ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് വല്ലാത്ത പ്രശ്നമായിരുന്നു. എൻ്റെ പുള്ളി വെള്ളമാണെന്ന് ചോദിക്കും, ഭയങ്കര വെള്ളമാണ്. അല്ല, മദ്യം കിട്ടാനില്ലായിരുന്നല്ലോ എവിടെ. ഇവിടെ കടയൊക്കെ ബാറൊക്കെ അടച്ചെല്ലാം അടച്ച് മദ്യം ആർക്കും കിട്ടാനില്ല. എങ്ങനെ തള്ളി നീക്കി നടത്തപ്പോൾ മദ്യം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും നമുക്ക് മദ്യം കിട്ടുന്നില്ല. പക്ഷെ നമ്മൾ ഒരു 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 സംസ്ഥാനത്ത് ഒരു 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 വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവരുടെ ഉത്തരവാദിത്തമാർക്ക്? ഗവൺമെൻറ്റിന്, ഈ ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ ടാക്സ് ഈ കേരളത്തിൻ്റെ സാമ്പത്തിക നിലനിർത്തുന്ന രണ്ടേ രണ്ട് ശക്തികളാണുള്ളത്. ആരാണെന്നറിയാം? ഒന്ന് വിദ്യുത് ശക്തിയും രണ്ട് മദ്യശക്തി. പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാം? ഈ വിദ്യുത് ശക്തിയിൽ ആൾക്കാർക്ക് ഒന്നാം തീയതി ആകുമ്പോൾ സർക്കാർ ശമ്പളം കൊടുക്കും. പക്ഷേ പാവപ്പെട്ട ഈ മദ്യശക്തിയിലെ ആൾക്കാർക്ക് ഒന്നാം തീയതി ആകുമ്പോൾ ശമ്പളവുമില്ല, സാധനവുമില്ല. പറഞ്ഞു സാർ. അപ്പോൾ നമ്മളിതെല്ലാം സഹിക്കുന്ന ഒരു വ്യക്തികളായതുകൊണ്ട് ഈ ഗവൺമെൻറ് നമ്മളെ എന്താ പറയുക, സംരക്ഷിക്കേണ്ട കടമയില്ല. ഇത്ര ടാക്സ് അല്ലേ നമ്മൾ കൊടുക്കുന്നു. നമ്മൾ 8 മണിക്കൂർ പണിയെടുത്തിട്ട് ഏറ്റവും കൂടുതൽ, അതായത് ഇരട്ടി നമ്മൾ വാങ്ങിക്കുന്ന സാധനത്തിനേക്കാൾ ഇരട്ടി ടാക്സ് കൊടുക്കുന്ന ഒരു വ്യക്തി നമ്മളായി മനസ്സിലായി. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഈ നാടിൻ്റെ VIPs ആണ്. നമുക്ക് യാതൊരു ഫെസിലിറ്റീസും യാതൊരു ഗവൺമെൻറ്റും തരുന്നില്ല. ഇപ്പോൾ നമ്മൾ ഓൺലൈനിലൊരു സാധനം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് ആ ഫോർമാറ്റ് സ്കീപ്പ് ചെയ്ത് നമ്മൾ വീട്ടിൽ കൊണ്ട് സാധനം തരും ഇല്ലേ. തരത്തില്ല, നമ്മൾ പൈസ കൊടുക്കണം. നമുക്ക് യാതൊരു ഈ കേന്ദ്രത്തിന് നമ്മളെ കേരളത്തെ സംസ്ഥാനത്ത് നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകുന്ന വ്യക്തികളാണ് നമ്മൾ. സത്യം പറഞ്ഞാൽ വീരജവാന്മാരെ പോലെയാണ് നമ്മൾ. കാരണം കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരാണ്, ഒരു വിലയില്ല. പക്ഷേ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഇത് സംസ്ഥാന സർക്കാർ ഈ നമ്മൾ മദ്യപിച്ചു മദ്യം കിട്ടാൻ വരുമ്പോൾ ഇങ്ങനെ വിറക്കുന്ന സാധനത്തിന് പേരെന്താ പറഞ്ഞത്? ഇങ്ങനെ എന്തൊരു പേര് വിറക്കും നമ്മൾ എന്തോ പോലെ കൈയൊക്കെ പറിച്ച് നമുക്ക് മറ്റേ അത് കിട്ടാതെ വരുന്ന ഒരു സാധനം പറയുമല്ലോ. നമ്മൾ കിട്ടാതെ കിടന്ന് നമ്മൾ വിഷമിക്കത്തില്ലേ. അപ്പോൾ ഈ മരിച്ചു പോകാതിരിക്കാൻ വേണ്ടി അവർ നമ്മൾ ഹോസ്പിറ്റലിൽ അതിൻ്റെ ആരോഗ്യ പ്രവർത്തകരെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുപോയി അവർ ട്രീറ്റ് ചെയ്യുന്നു.
ഇതിൻ്റെ നമ്മൾ കഴിക്കാൻ സാധനം കിട്ടാതെ വരുമ്പോൾ നമ്മൾ ആകപ്പാടെ തകർന്നു പോകത്തി. അപ്പോൾ അങ്ങനെ മരണം സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മളെ സംരക്ഷിക്കാൻ ആരോഗ്യ പ്രവർത്തകർ വരുന്നു. കാരണം എന്താ, അപ്പം നമ്മൾ സംരക്ഷിച്ചില്ലേ കൊറോണ കഴിയുമ്പോൾ വരുമാനം വേണം. അതുകൊണ്ടല്ല നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. എടാ നമ്മളോട് ഈ മദ്യപാനികളെല്ലാം നശിച്ചു പോകണമെന്ന് വിചാരിക്കുന്ന മദ്യപാനികളെ ശപിക്കുന്നവർ നമ്മൾ നശിക്കാൻ വേണ്ടി ആഗ്രഹിക്കണ്ടേ? എന്തുകൊണ്ട് കൊറോണ വന്നപ്പോൾ അവർ നമ്മളെ നശിപ്പിച്ചില്ല? നശിപ്പിക്കുകയല്ല, അപ്പോൾ മറ്റുള്ളവരെക്കാൾ ആവശ്യം നമ്മളെ ഉണ്ടവർക്ക്, മനസ്സിലായോ? അപ്പം ഇതൊക്കെ നമുക്കുണ്ടറിയാം, നമ്മളൊന്നും ഉണ്ടെന്നില്ലെന്ന് മാത്രമുണ്ട്, മനസ്സിലായോ? നമ്മൾ അങ്ങനെ കണ്ട് സംരക്ഷിക്കേണ്ട കാര്യമില്ല. നമ്മൾ മദ്യപിച്ച് കഴിയുമ്പോൾ നമ്മൾ പൊച്ചും നമുക്ക് വയ്യാതെ വരുമ്പോഴത്തേക്ക് ഉള്ള നമ്മൾ സംരക്ഷിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ചേട്ടാ, ഈ ഇപ്പോ കൊറേ ദിവസം ഈ കടന്നു കിട്ടാണ്ടിരുന്ന സമയത്ത് എന്ത് ചെയ്തു, എങ്ങനെ കിട്ടി ഈ സാധനങ്ങളൊക്കെ? ഇവര് നമ്മൾ മരിച്ചു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെറുതായിട്ട് തരുന്നുണ്ട് സാധനം. ശരി, സുഖമല്ല നമുക്ക്, നമുക്ക് എന്താ പറയാ, തോന്നിക്കണ്ട മദ്യപാനി തേടി പിടിച്ചുകൊണ്ട് സാധനം തരുന്നത്, മനസ്സിലായോ? നമ്മുടെ സാമ്പത്തിക സ്ഥിതി തകർന്നു പോകുന്ന അവർക്കറിയാം. അപ്പം നമ്മൾ ഏത് പ്രതിസന്ധിയിലും എന്ത് കൊറോണ വന്നാലും നമ്മൾ ജീവിക്കും. നിങ്ങൾ കാര്യം മനസ്സിലാവും, കൊറോണ വന്നിട്ട് നമ്മളെ പിടിക്കാത്തല്ല ബാക്കി എല്ലാവരും കൊറോണ, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാർക്കെല്ലാം കൊറോണ വന്നു. നമുക്കെന്താ കൊറോണ വരാൻ? ആൽക്കഹോളിക് കണ്ടന്റ് കൂടുതലാണ് നമുക്ക്, മനസ്സിലായി? നമ്മളെ കൊറോണ പിടിച്ചേക്കട്ടില്ല, അവൻ പിറ്റേ കിടക്കുന്നത് വാളു തകർന്നു പോകും, മനസ്സിലായോ? ഫിറ്റേ കൊറോണ നമ്മുടെ അടുത്ത് വരത്തില്ല. നിങ്ങൾക്ക് എന്തുകൊണ്ട് മദ്യപാനിയെ കൊറോണ ഭയപ്പെടുന്നു നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, മനസ്സിലായോ? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ വൈചിത്രം പറഞ്ഞു തരുന്നത് ഇപ്പോ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ കൊറോണ വരില്ല എന്നാണോ? അങ്ങനെ അത് ചിലപ്പോ വേറെ അസുഖമുള്ള വേറെ എന്തെങ്കിലും അസുഖം എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ശാരീരിക പ്രോബ്ലം ഉള്ള ഒരാൾക്കാർ. പക്ഷെ എന്നെ ഞാൻ പറയാം, ഞാൻ രണ്ട് കുറെ സുഹൃത്തുക്കളും ആരോഗ്യമൊന്നും, പക്ഷെ അവർക്കാർക്കും വന്നിട്ടില്ല, മനസ്സിലായി? കൊറോണ ആണെങ്കിലും ശരി, ഈ സാനിറ്റൈസർ ആൽക്കോൾ കണ്ടന്റ് അല്ലേ, ഫുൾ ആൽക്കോൾ ആക്കിയിരിക്കും നമ്മളെ. സ്വാഭാവികമാണ്, സാമാന്യ രീതി ചിന്തിക്കാവുന്നേ ഉള്ളൂ, മനസ്സിലായി? പരിയല്ല കൊറോണ. ഈ ബർക്യു ആപ്പൊക്കെ വഴി എങ്ങനെ ബുക്ക് ചെയ്തൊക്കെ സാധനങ്ങൾ കിട്ടി ഒപ്പിച്ച്? ഇതൊക്കെ നമ്മളെ പൂട്ടാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഈ ആപ്പ്. ഇതൊക്കെ ആവശ്യമുള്ള ഞാൻ ചോദിക്കട്ടെ, ചന്ദ്രനിലെ ആൾ പോകുന്നില്ലേ? ആൾക്കാർ ഇപ്പോഴും ചന്ദ്രനിൽ പോകുന്നില്ലേ? ആ പോകണ്ടവർ എവിടെയാണെങ്കിലും പോകും. അല്ലാതെ ആപ്പ് വന്ന് ഇത് വേണം, അത് കൃത്യ ടൈമിൽ അടി നടന്നിരിക്കും. എനിക്കറിയാൻ പറ്റില്ല ആപ്പ് വഴിയാണ് ഏത് വഴിയാണ്, കൃത്യ ടൈമിൽ നമ്മൾ അടി നടന്നിരിക്കും, മനസ്സിലായി? മനസ്സിലായി? ഇവര് എത്ര ആപ്പ് നമുക്ക് വെക്കാൻ കാര്യം ശരിയോ, നമുക്കത് വിഷയമില്ല. നമുക്ക് ഇവിടെ നല്ല പിള്ളേരുണ്ട്, മനസ്സിലായി? പണ്ട് ഞാൻ അവിടെ പോയി കൂ നിൽക്കുന്നതിന് വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ മോൻ ആപ്പ് വഴി എനിക്ക് സാധനത്തിച്ചു, മനസ്സിലായി? അപ്പം അവൻ ഇത് ഇവര് നമ്മളെ പൂട്ടാന്ന് പറയും. കാരണം എന്ന് വെച്ചാൽ ആ ഏത് സിറ്റുവേഷനാണ് അതിനെ നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ കടമ. മനുഷ്യൻ ഒരു കാര്യം മനസ്സിലാണ്, ഒരു മനുഷ്യൻ മറ്റുള്ള ജീവികളിൽ നിന്ന് വ്യത്യസ്തനാകുന്ന എന്തുകൊണ്ടാണ് മനുഷ്യനെ തിരിച്ചറിയുന്ന പ്രത്യേക ഘടകം ഏതാ? ഏതാ? എല്ലാവരും പറഞ്ഞ് ചിരിയാണ്, ചിരിയല്ല. ഓപ്ഷൻസ് ഉപയോഗിക്കുക. ഓപ്ഷൻസ് അപ്പൊ അടിക്കാൻ ഒരു ഓപ്ഷനിലാണ്, നെക്സ്റ്റ് ഓപ്ഷൻ ഏതാണ് നമ്മൾ കണ്ടുപിടിക്കും. അടിക്കേണ്ട എന്റെ ആവശ്യമാണ്, ഞാൻ കണ്ടുപിടിച്ചിരിക്കും, ഒത്തിരി സെക്കൻഡ് അടിയാളിരിക്കും, മനസ്സിലായി? അപ്പൊ അത് ഒന്ന് സംസാരിക്കേണ്ട കാര്യമില്ല. നമ്മ അത് ഗവൺമെന്റിൽ ആര് നിയന്ത്രിക്കാൻ നടക്കില്ല, നടക്കില്ല ഉള്ള കാര്യമുള്ളൂ. നമുക്ക് ആപ്പ് നമുക്ക് നമുക്കോട്ടുള്ള ആപ്പാണ് നമുക്കറിയാം, നമുക്കറിയാം. ഇപ്പൊ ആകെ വീണ്ടും മൂന്നാം തരംഗമൊക്കെ വരാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട് കോവിഡ്.
ആ ബാറുകളൊക്കെ അടയ്ക്കണം, ബാറിൻ്റെ ഒക്കെ മുമ്പിൽ ഭയങ്കര ക്യൂ ആണെന്നൊക്കെയാണല്ലോ ഈ പൊതുവെയുള്ള ഒരു ആക്ഷേപം. ഇതിപ്പോ ബാറ് പിന്നെ പൂട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും മരിച്ചുവേട്ടാ? ഞാൻ ഉണ്ടോ ഈ ബാറ് തുറക്കുന്നാണോ നിങ്ങൾക്ക് ഇത്രയും വിഷയം? നിങ്ങൾ എങ്ങാണ്ട് കിടന്ന് പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരു രോഗം വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഇത്ര നാളെ സഹകരിച്ചിട്ട് ബാറും കൂട്ടി കൂട്ടിട്ടാരി എന്താ? ഞാൻ ചോദിക്കുന്നു, ഇവിടെ ഇവിടെ ഇലക്ഷൻ വന്നപ്പോൾ രാഷ്ട്രീയക്കാർ ആർക്കും മാസ്കൂല ഒന്നും ഇല്ലായിരുന്നു, അവരെല്ലാം ഭയങ്കര വിഷയമുണ്ടായി. ഒരു കുഴപ്പമില്ല സംഭവം ഇല്ലേ? അപ്പൊ നമ്മുടെ ഇരിക്കുന്ന പൈസ വേണം താനും നമ്മൾ ഫിറ്റും ആകരുത്, അത് ശരിയല്ല. നമ്മൾ മാനിക്കേണ്ട ഇവർക്ക് വോട്ട് കൊടുത്ത് വിജയിപ്പിക്കുന്ന നമ്മളെപ്പോലുള്ള വ്യക്തികളെയാണ്. അല്ലാതെ ഒരു പരിചയമില്ലാത്ത വെള്ളത്തും കയറി വരുന്ന രോഗത്തെ പിടിച്ച് നമ്മളെ അമർത്തിയെടുത്തുകൊണ്ട് ആരും തന്നെയില്ല. മനസ്സിലായോ? ഞാനിപ്പോഴും പറയുന്നത് സുഹൃത്തെ, നമ്മളെ അടിച്ചമർത്താൻ നോക്കിയാൽ ഈ സംസ്ഥാനം തകർന്നു. മനസ്സിലായോ? ഇപ്പം പറയുന്നുണ്ട് കല്യാണത്തിന് 20 പേര്, മറ്റമ്പലത്തിലേക്ക് ഇത്ര പേര് നോക്കാം, പക്ഷെ ബാറിന്റെ അടുത്ത് നീണ്ട ക്യൂ ആണെന്നാണല്ലോ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ബാറില് പോകു നിൽക്കുന്ന ഒരു കുഴപ്പമില്ല, അവരും ഇല്ലേ ബാറിൽ പോകുന്ന ഒരു കുഴപ്പമില്ല, കല്യാണത്തിന് നിൽക്കാൻ പാടില്ല. പിന്നെന്താ അമ്പലത്തിൽ പോകുന്നത്? പക്ഷേ ഈ അമ്പലത്തിൽ പോകുന്നതിനും കല്യാണത്തിന് പോകുന്നതിനും ഗവൺമെൻറ്റിന് നമ്മളൊരു 150 രൂപ വെച്ച് കൊടുക്കണം എന്നുള്ള നിബന്ധന വരും, അത് ആൾക്കാർ കൊടുക്കാൻ തയ്യാറാണ്. ഈ ഒരു കല്യാണത്തിന് ആരാ കൂട്ടും? ഇത് പ്യൂറേഞ്ചിൻ്റെ പൈസ കൊടുക്കുന്ന സർക്കാരിൻ്റെ കയ്യിലാണ്. പക്ഷേ അതുകൊണ്ട് അവരവിടെ കൊടുക്കോട്ടെ. പക്ഷേ സർക്കാരിന് വരുമാനമുള്ള സാധനം ഏതാണോ അത് കുഴപ്പമില്ല. അമ്പലത്തിൽ തൊഴാൻ പോകുന്ന സർക്കാരിന് പോയി തുടങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ അങ്ങനെ അമ്പലത്തിൽ പോകുന്ന ഒരാൾ ഒരു പ്രാവശ്യം തൊഴാൻ പോകണവൻ 50 രൂപ സർക്കാരിന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ പോവും, വരുമാനം ഉണ്ടാവും. പക്ഷെ അത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ പറയുന്ന ആരെങ്കിലും കൊടുക്കുക. ആ സർക്കാർ ഞാൻ അമ്പലത്തിൽ പോയ എനിക്ക് അവിടെ പോയി നിർത്തിയിടാനുള്ള പൈസ ഉള്ള ഞാൻ അപ്പോൾ എനിക്ക് 50 രൂപ സർക്കാരിന് 50 തുറന്നതിന് കൊടുക്കണമെന്ന് നടക്കുന്ന ദിവസമാണ്. കല്യാണത്തിന് പോലുള്ള കല്യാണത്തിനും പൈസ കൊടുക്കും, സർക്കാരിനും പൈസ കൊടുക്കും, നടക്കുന്ന ദിവസമാണ്. അപ്പോൾ അത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവിടെ അല്ല നിയന്ത്രണം. ഇവർക്ക് പൈസ ഇടുന്ന പോർഷൻ ഏതാണോ അവിടെ ഒരു നിയന്ത്രണമില്ല. ഓത്തു പിടിക്കേണ്ട കാര്യമൊന്നും അവിടെ നിയന്ത്രണമില്ല. മനസ്സിലായി? ഇതൊക്കെ ഉണ്ടല്ല ചീറ്റിങ്, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ബോധമില്ലാത്ത ഒരാളെന്ന് പറയുന്നത്, ഇന്ന് ബോധമുള്ള കിഴങ്ങന്മാർ വലിയ ഇത് പറയുക അതുമില്ല. മനസ്സിലായി? നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ശാപമാണ് വിദ്യാഭ്യാസമുള്ളതിൻ്റെ വിവരക്കളാണ് ഇവിടെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഭയങ്കര വിദ്യാഭ്യാസമാണ്, കുഞ്ഞുങ്ങളെ ഞെക്കി പിടിച്ചൊക്കെ പഠിപ്പിക്കുന്നത്, വലിയ പ്രയോജനമുണ്ട്. ഭൂലോക വിവരക്കള കാണിക്കുന്നത് സ്കൂളൊന്നും തുറക്കുന്നില്ലല്ലോ. ഇപ്പോ സ്കൂളൊന്നുമില്ല, ബാറൊക്കെ തുറന്നിട്ടുള്ളൂ, സ്കൂളൊന്നും തുറന്നിട്ടില്ല. പിള്ളേരൊക്കെ ഭയങ്കര ഓൺലൈൻ ക്ലാസ്സിലൊക്കെ അല്ലേ ഇരിക്കുന്നേ? ആ സ്കൂള് പിള്ളേർ വീട്ടിലിരുന്നാ മതി, വീട്ടിലിരുന്ന് പഠിച്ചാണ്, ഓൺലൈനിൽ നിന്ന് പഠിച്ചാണ്. മനസ്സിലായി? അല്ല ഇപ്പം അവിടെ സ്കൂൾ തുറന്നതിന് അവിടെ പോണെന്തിന്? അതിനൊന്നും ആവശ്യമില്ല. സ്കൂള് തുറന്ന എന്തിനീ പഠിച്ചിട്ട്? ഞാൻ ചോദിക്കട്ടെ, ഈ ഞാൻ ഒരു കാര്യം, ഞാൻ പണ്ടൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് വഴക്കുക വഴക്കും വയ്യാവിലേക്ക് നമ്മൾ, അതായത് നമ്മൾ സത്യം പറഞ്ഞാൽ രണ്ട് വീട്ടുകാർ തമ്മിൽ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ അവരെന്തെങ്കിലും കാര്യം വരുമ്പോൾ നല്ല വലിയ കെട്ടും മുറുക്കും, ശബരിമലക്ക് പോകുന്ന സംഭവം വരുമ്പോൾ, കല്യാണം വരുമ്പോഴോ മരണം വരുമ്പോഴോ അവരുടെ പടക്കം തീരും അല്ലേ? സ്വഭാവിക മനുഷ്യനങ്ങനെയാണ്. എന്നതല്ല, നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സകല സെലിബ്രിറ്റീസിൻ്റെയും വീട്ടു വഴക്ക് വരാളാകാം. ശ്രദ്ധിച്ചില്ലേ? അവർ വഴക്കുണ്ടാകാം, അവർ വഴക്കുണ്ടാകാം സോഷ്യൽ മീഡിയ കൂടെ. പക്ഷേ ആ മറ്റേ ഭർത്താവിനെ തുമ്മി ഓരോ മറ്റോ അങ്ങോട്ട് പറ എന്ത് കാര്യം? മറ്റേതല്ല, നാട്ടുകാർ മാത്രം അറിയത്തുള്ളത്, തൊട്ടടുത്തുള്ള അത് കുറെ കഴിയുമ്പോഴത്തേക്കും അച്ഛമേടാന്ന് പറയുമ്പോൾ തീരും ആ വഴക്ക് അല്ലേ? തൊട്ടപ്പുറത്ത് വിട്ടുക. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അറിയാം, ഇത്തതല്ല.
വലിയ കോടീശ്വരനും ഭയങ്കര വിദ്യാഭ്യാസമുള്ളതിനൊക്കെ ഭൂലോക വിവരക്കേട് കാണിക്കുന്നത്. ഈ വിദ്യാഭ്യാസം ഇത്രയും കാലം നമ്മൾ പഠിച്ചിട്ട് ഈ വിവരക്കേട് കാണിക്കാനാണെങ്കിൽ വീട്ടിൽ കുത്തിയിട്ടാൽ പോരെ. ഈ നമ്മൾ ഓൺലൈനിൽ കൂടിയും ഇൻ്റർനെറ്റ് വഴിയും മറ്റു ചന്ദ്രനിലെ സാധനം പഠിക്കും, അത് പഠിക്കും, ഇത് പഠിക്കും. പിള്ളേർ പഠിച്ച് ജോലി കിട്ടിക്കഴിയുമ്പോൾ അല്ലേ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണിനെ കെട്ടിത്തൂക്കുന്നു, തല്ലിക്കൊല്ലുന്നു, വലിയ ഇല്ലേ. നമ്മൾ മദ്യപാനി ഞാനൊക്കെ നമുക്കുണ്ടോ മദ്യപാനി എന്ന് പറഞ്ഞാൽ രണ്ടടിച്ച് കഴിയുമ്പം ഒരു ശേഷിയും കാണത്തില്ല, അവിടെ മാറി കുത്തിയൊക്കെ ആരെങ്കിലും അവനെ തല്ലിയെങ്കിലേ ഉള്ളൂ. മനസ്സിലായി? പഴയപോലെ തല്ലൊക്കെ കിട്ടുന്നുണ്ടോ? അപ്പോ അത് വരുന്നുണ്ട് പോകുന്നു. നമ്മൾ മൈൻഡ് ചെയ്യാറില്ല അതെന്തിന്? നമ്മൾ നമ്മളത് റൂട്ടീനാണല്ലോ. നമ്മൾ അടിക്കുന്നു, അടിമേഴി ഇത് അതതിൻ്റെ ഒരു അതാണ് അതിൻ്റെ കറക്റ്റ് സിങ്കിങ്. അടിച്ചാൽ മാത്രം പോലും നമ്മൾ അടി മേടിച്ച എന്നാലും അതിൻ്റെ കറക്റ്റ് മീറ്റർ ആകത്തുള്ളൂ. നമ്മളെന്തിനാ ഇത്ര റിസ്ക് എടുത്ത് കഴിക്കുന്ന? നമ്മൾ കാരണം വേറൊരാൾക്കൊരു ജോലിയുടെ ഉണ്ടാകുന്ന തന്നെ തെറ്റാണ്. നമ്മൾ കാരണം ഒരു യുവാവിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അയാൾക്കൊരു ജോലി ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം അയാൾക്കൊരു ജോലി ഉണ്ടാകുന്ന കുഴപ്പമെന്താ? ഒരാൾക്കൊരു ജോലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പുണ്യം. ഭക്ഷണം മേടിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അവൻ്റെ സംതൃപ്തി അടങ്ങാൻ വേണ്ടി നമ്മൾ അവനൊരു ജോലി കൊടുക്കുക. മനസ്സിലായി? അല്ല ആവുമ്പോൾ അവൻ്റെ അച്ഛനെ തല്ലി കഴിഞ്ഞാൽ പാപമാണ്. മനസ്സിലായി? അപ്പോൾ അവൻ ആരെയൊക്കെ തല്ലാനൊരു വീറുണ്ടോ ആ അത്രയും തന്നെ അവൻ പിടിച്ചു വെച്ച അത്രയും വികാരം ഇറക്കി വെക്കാനൊരു സ്ഥലം, ഒരു സ്പേസ്, അത് നമ്മൾ ഉണ്ടാക്കി തെറ്റണം. ഈ തല്ല പോയി കൊണ്ടുകഴിഞ്ഞാൽ ഭയങ്കര വേദന ആയിരിക്കല്ലോ. ആരറിയുന്നതിന്? തല്ലുന്നവന് കഴിക്കാതെ അവൻ്റെ കൈ വേദനിക്കുന്ന അവനറിയും. എനിക്ക് നമ്മളൊരു കളിയാക്കുന്ന സംസാരം. ഇതൊക്കെ നമ്മൾ കുറേ അവന് വേദന എടുക്കും, കാരണം നമുക്ക് തഴമ്പുള്ള സ്ഥലത്താണ് അവൻ ഞാനിരിക്കുന്നത്. അപ്പോൾ അവന് വേദന എടുക്കും. അതായത് നമുക്ക് വേദന എടുക്കേണ്ട കാര്യമില്ല. ഇറ്റ്സ് എ സിമ്പിൾ. നമുക്കൊരു ഒരാളൊരു ഞോണ്ടുന്ന ഒരു പ്രതീതി അത്രേ ഉള്ളൂ. ഒരാളൊന്ന് ഞോണ്ടിച്ചു പോയി അവന് ഏതാണ്ട് വലിയ എന്നെ തല്ലിച്ചു പോയ അവനെന്നെ ഏതാണ്ട് തല്ലിച്ചു പോകണക്ക അവൻ്റെ എനിക്ക് തഴമ്പാണ് മൊത്തം. അപ്പം അവൻ എനിക്ക് തോന്നുന്നു ഒന്നും ഞോണ്ടി അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ അവനേതാണ്ട് വലിയ ആളെ അടിച്ചിട്ട് പോകണമെന്നൊക്കെ. നമ്മളെ പ്രേക്ഷകരൊക്കെ ഇപ്പം ബൈജുവടൻ്റെ ഒരു പാട്ടിങ്ങനെ കേൾക്കാൻ നോക്കിയിരിക്കുമായിരിക്കും. നല്ല സെറ്റായിരിക്കുമല്ലേ? ബൈജു എന്ന് പറഞ്ഞ ഗാനേന്ദ്രനൊന്നുമല്ല. എന്നാലും ഭയങ്കര രസമല്ലേ നല്ലോണം പാടുന്ന ആളല്ലേ. ഈ ഞാൻ ടിപ്സ് പറഞ്ഞില്ല എന്ന് വേണ്ട. നിങ്ങൾ ഒരു കാര്യം, നമ്മളേ പിന്നെ വേറെ ഈ മദ്യപിച്ചുകൊണ്ട് എന്ത് കാര്യം പറഞ്ഞാലും ആരും സ്വീകരിക്കില്ലെന്ന് എനിക്കറിയാം. എങ്കിലും അങ്ങ് പറയണം, ആർക്കെങ്കിലും പ്രയോജനപ്പെടുത്തെന്ന് വിചാരിച്ച് ദൈവത്തെ വിചാരിച്ച് ഈ കൊറോണ വന്ന സമയത്ത് എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കറിയാം, സത്യമായിട്ട് എനിക്കറിയാം, ഞാനും ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് പോകുന്നത് മാറാൻ വേണ്ടി നമ്മൾ കുറേ സേഫാണ്. മനസ്സിലായി? അതായത് നമ്മൾ ഈ എൻ്റെ പുതിയ സുഹൃത്ത് നിങ്ങൾ സാധനം മേടിക്കാൻ പോവുകയാണെങ്കിൽ ദൈവത്തെ വിചാരിച്ച്, കാരണം നിങ്ങൾ ഈ സാനിറ്റൈസർ ചെറിയ സാനിറ്റൈസർ മേടിച്ച് പോക്കറ്റ് അണ്ടർവെയറിൻ്റെ പോക്കറ്റ് ഇട്ടേക്കണം. അതുപോലെ തന്നെ ഒരു മാസ്ക് മേടി, ഇപ്പോൾ ഡബിൾ മാസ്ക് വെച്ചേക്കണം. മനസ്സിലായി? നിങ്ങൾ നാലെണ്ണം വെച്ചോ, കാരണം എന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മാസ്ക് കാണത്തില്ല. അതുകൊണ്ട് നാലെണ്ണം എടുക്കുക. നാലെണ്ണം എടുക്കുമ്പോൾ രണ്ടെണ്ണം തെറിച്ച് പോയാലും രണ്ടെണ്ണം സേഫ്, നമ്മൾ സേഫ് സൈഡ് നമ്മൾ നോക്കേണ്ടി വരും. അപ്പോൾ അതുപോലെ സാമൂഹിക അകലം. പിന്നെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാമൂഹിക അകലം പാലിച്ചാണല്ലോ. മറ്റുള്ളവരുടെ നമ്മൾ മാറി മാറി തെന്നി തെന്നി നടക്കും. നമ്മളാണ് കൃത്യമായിട്ട് സാമൂഹിക അകലം പാലിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് അധികം വരാത്തത്. സാമൂഹിക അകലം പാലിച്ച് നമ്മൾ നിയന്ത്രിച്ച് നമ്മൾ പോകണം. പിന്നെ നമ്മൾ ഇതിനകത്തൊന്നും എന്താ പറയുക,
ഈ പറയുന്ന പോലെ വിഷമിച്ചിട്ട് കാര്യമില്ല. അനുഭവിച്ചു തീർക്കുക. ഇതൊരു പുതിയ എക്സ്പീരിയൻസ്. ദൈവം അതായത് ഒരു കാര്യം മനസ്സിലാണ്, ദൈവം നമ്മൾ നമ്മുടെ വീട് വൃത്തിയാക്കുന്നത് പോലെ കുറച്ച് കഴുകി തൂത്ത് വൃത്തിയാക്കുകയാണ്. അപ്പോൾ പുതിയ അനുഭവങ്ങളും പുതിയ കാലത്തെക്കുറിച്ച് നമ്മളെ ദൈവം പഠിപ്പിക്കുകയാണ്. നമ്മൾ പ്രിപ്പയർഡാണ്. ദൈവത്തോട് സഹകരിക്കണം, മനസ്സിലായി? സഹകരിക്കുന്ന പോലെ അതിനെ കണ്ടാൽ മതി. അപ്പോൾ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അറിവുള്ള ആൾക്കാർ പറയുമ്പോൾ അതനുസരിച്ച് ജീവിക്കുക. പണ്ട് പ്രവർത്തിക്കാൻ പഠിക്കണം. എനിക്ക് കൊറോണ വരത്തില്ല, കാരണം ഞാൻ നിങ്ങളെയൊക്കെ സഹിക്കാൻ പറഞ്ഞു കുറേ നാളായില്ലേ. കൊറോണ ഒന്നും വലിയ വിഷയമൊന്നും എനിക്ക് വിഷയമല്ല. പക്ഷെ നിങ്ങൾ സൂക്ഷിക്കണം. നമ്മൾ സൂക്ഷിച്ചില്ല, ഈ എളിയ സുഹൃത്തിൻ്റെ അപേക്ഷയാണ്. ഐ വിൽ റിക്വസ്റ്റ് യു, ഓക്കെ, മൈൻഡ് ഇറ്റ് ഇല്ലേ. ഞാൻ പറയാനുള്ളവർ ഓരോരുത്തരും ഇഷ്ടമാണ്. ആരെന്ത് പറഞ്ഞാലും ചെയ്തിരിക്കുന്നവരുടെ മൈൻഡ് അനുസരിച്ചിരിക്കും കാര്യങ്ങൾ. തല്ലിക്കൊല്ലാനും പറ്റത്തില്ല, അതല്ലേ? തല്ലിക്കൊല്ലാൻ പറ്റത്തില്ല, സാധനത്തിൽ കിട്ടത്തില്ല. നമ്മുടെ വീട്ടിൽ പിന്നെ കയറത്തില്ല കൊറോണ. നമ്മുടെ പെണ്ണുമ്പോളൊക്കെ ഭയങ്കര വൃത്തിയായി. നമ്മുടെ വീട്ടിലെങ്ങാനും കൊറോണ കയറിയ അതിൻ്റെ മുള്ളുണ്ടല്ലോ, നമ്മൾ കഴുകിയിട്ട് പന്ത് വരെ ഉരുട്ടി വിട്ടുകളായിരുന്നു. മനസ്സിലായ? നമ്മളെ വീട്ടിൽ നടക്കുക. നമ്മളെ പെണ്ണുമ്പിള്ളാണല്ലോ, ഇപ്പോൾ കൊണ്ട് കടലിൽ കൊണ്ട് കളഞ്ഞോണ്ടല്ലോ. അര മണിക്കൂർ കഴിയുമ്പോൾ പണ്ട് മുങ്ങിപ്പോയ ടൈറ്റാനിക് കപ്പലില്ല, അത് വൃത്തിയാക്കിക്കൊണ്ട് അവൾ പൊങ്ങി വെച്ച് ഇത് ആറര കപ്പലാന്ന് കഴിയും. അവളോട്ട് കൊറോണ വന്നറിയാലോ. കൊറോണ പിന്നെ ഏരിയ പിന്നെ എന്തുകൊണ്ട് നമ്മളെ വീട്ടിൽ വരുന്നില്ല, മനസ്സിലാ? പ്രളയം വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നില്ല, ആ പരിസരത്തു വന്നില്ല. കാരണം പ്രളയം വന്ന് അവളെ അതിനകത്ത് പാത്രം കഴിഞ്ഞു, പ്രളയത്തിന് ചമ്മിപ്പോ. പ്രളയം ചമ്മിപ്പോകുന്നോണ്ട് ആ വഴിയ വന്നില്ല, മനസ്സിലായ? അപ്പൊ നമ്മൾ വില കൊടുത്തില്ലെങ്കിൽ ഏത് സാധനം ചമ്മിപ്പോകും. വില കൊടുക്കുമ്പോഴാണ് ചാടം കൊടുക്കുന്നത്. വില കൊടുക്കാതിരിക്കുക, ആരും ഒന്നിനെയും ഭയപ്പെടാതെ വില കൊടുക്കാതിരിക്കുക, അല്ലേ? നമ്മളിപ്പോൾ ഒരാളെ എന്താ പറയുക, കുറേ ഒരാൾ കയറി അയാളെ എല്ലാവരും മൈൻഡ് ചെയ്യുന്നു. മൈൻഡ് ചെയ്യുന്ന ആൾക്കാരൊന്നും അയാൾ ഓർക്കത്തു, പക്ഷെ ആരെങ്കിലും മൈൻഡ് ചെയ്യാതിരുന്നല്ല അവനും ഓർക്കും, ഇല്ലേ? എന്ന് പറയുന്നല്ലോ കുറവാണ് എല്ലാ സാധനങ്ങളും. നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നല്ല വഴിയെ പോകും. നമ്മളെ മൈൻഡ് ചെയ്യാതിരിക്കാൻ അവൻ ആൾ പുലിയാന്ന് പറഞ്ഞു മനസ്സിലായി. ഞാൻ മൈൻഡ് ചെയ്യാറില്ല, എനിക്ക് പരിചയമില്ല കൊറോണ. പരിചയമില്ലാത്ത ആൾക്കാരെ നമുക്ക് അല്ലെ ഇപ്പൊ ഇവിടെ എന്താണ് ശക്തി? ഇതുവരെ എനിക്ക് മനസ്സിലാക്കിയില്ല. നേരിട്ട് കളി അവിടെ അന്തസ്സുള്ള ഒരാളെ നേരെ നേരെ വരണം, അല്ലെ? നമ്മൾ ഉറങ്ങി കിടക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് തുമ്മുമ്പോഴൊക്കെ ശ്വാസോസ്തി, അതൊന്നും ഒരു അന്തസ്സുള്ള പരിപാടിയൊന്നുമില്ല. എന്നിട്ട് കുറേ ശാസ്ത്രജ്ഞന്മാരും ലോകം മുഴുവൻ പേടിക്കുന്നു, എനിക്കറിയാൻ മേല. നമ്മളെ പേടിയുള്ളവനെ നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ട്? നേരെ വരാത്തവനെ നമ്മളെ പേടിച്ചിട്ടല്ലേ? അപ്പോൾ അങ്ങനെ പേടിയുള്ള ആളെ നമ്മളെന്തിനാ പേടി? ഞാൻ ദൈവം എന്താണോ കരുതി വെച്ചിരിക്കുന്നത് എനിക്കറിയത്തില്ല. വൃത്തികെട്ടവന്മാരെയൊക്കെ ഇങ്ങോട്ട് വിട്ട് എന്തിനാണ്? പിന്നെ കുറേയൊക്കെ എല്ല ഇത് നമുക്ക് വരണം, നമ്മുടെ കയ്യിരിപ്പിൻ്റെ മനസ്സിലായി. നമ്മൾ കുറേ കാശും പത്രം കുറേ അതിരിവിട്ടുള്ള അതുകൊണ്ടാണ് എല്ലാം കീഴടക്കുന്നില്ല. എന്നുവെച്ചാൽ കീഴടക്കാത്ത കോടിക്കണക്കിന് രൂപ ഉള്ളവരും മാസ്കിന് വേണ്ടി ഓടി കിടക്കും എല്ലാവരും. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കേസിട്ടാണിത്. ദൈവം ഇങ്ങനെ ഓരോ പണി തന്നുകൊണ്ടിരിക്കും, മനസ്സിലായോ?
മര്യാദക്ക് ജീവിക്കുന്നു. ഞാനിപ്പോൾ വെള്ളം അടിക്കുന്നു, ഞാൻ മര്യാദക്ക് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു സാർ. എനിക്കും പണിയിട്ടിപ്പോൾ ഞാൻ മര്യാദ ഉള്ളവനാണ്, ദൈവത്തിന് ബോധ്യമായ കൊണ്ടാണ്. അല്ലെങ്കിൽ സെക്കൻഡറി പണി കിട്ടുന്നത് ദൈവമേ വരുത്തല്ലേ. കൊറോണ എന്ന് എന്ത് വന്നാലും ഇതേ പ്ലസ് എൻ്റെ അടുത്തിട്ടൊന്നും ഞാൻ അറിയാമല്ലോ, അറിയാം. പിന്നെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാനിത് പറഞ്ഞ എന്റെ കാര്യം നിങ്ങളോട് പറ, ഇതെല്ലാം നിങ്ങൾ അനുസരിക്കണം. മനസ്സിലെ, ഞാനും നിങ്ങളൊക്കെ ജീവനുള്ള വസ്തു എല്ലാം നിങ്ങൾ അനുസരിച്ച് ഞാൻ പറഞ്ഞ കേക്ക്. നിങ്ങൾ ശാസ്ത്രജ്ഞന്മാരൊന്നും അതൊന്നുമല്ല, വെറുതെ പറയണം. ശാസ്ത്രജ്ഞന്മാർ എന്നെ പറഞ്ഞതുകൊണ്ട് എനിക്കറിയാം ആയിരിക്കും ചിലപ്പോൾ. എന്തായാലും മാസ്ക് വെച്ചു, നാലെണ്ണം വെച്ചു, മനസ്സിലെ. ശ്വാസം മുട്ടിച്ചാകുന്നതിനൊക്കെ നല്ലതല്ലേ, കുറച്ച് ശ്വാസമെങ്കിലും കിട്ടും. കുഴപ്പമില്ല, വെച്ചു നല്ല. ഇതൊക്കെ ബലമായ സംശയം ഉണ്ട് എനിക്ക് പോലതായിട്ട്. പുതിയ ലോകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ചെയ്തു, മനസ്സിലായോ? നമ്മൾ പറഞ്ഞ ആരെയാണ് ഇവിടെ വിദ്യാഭ്യാസം, ഈ ഭൂലോക വിവരക്കാണല്ലേ ഈ വിദ്യാഭ്യാസം ഉള്ള ചാനലിനകത്തൊക്കെ ഇരുന്ന് പറയുന്നത്. എന്നിട്ട് അവൻ പറയണ നമ്മൾ കേൾക്കണമെന്ന് ഇവൻ പറയണം, മനസ്സിലായോ? നാല് ചോദിക്കും വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞു, അവൻ വിവരക്കേട് പറഞ്ഞാൽ ഞാൻ കേൾക്കണമെന്ന് പറഞ്ഞു. വിവരക്കേടാണ് ഒരു തോക്കാൻ എന്നെ കിട്ടത്തില്ല. ഞാൻ വിവരക്കെട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞു പോലും ഞാൻ തോക്കുക, മനസ്സിലായ? അപ്പോഴാണ് വേറൊരുത്തൻ വന്ന് ചാർ. എന്തായാലും ഞാൻ പറഞ്ഞ അതിനകത്ത് അന്തസത്തകൾ മുത്തും, അതിനകത്ത് ടിപ്സ് എല്ലാം നിങ്ങൾ അനുസരിക്കണം, കുഴപ്പമൊന്നുമില്ല. മനോധൈര്യം വേണം എല്ലാവർക്കും. ദൈവം മനോധൈര്യം തരട്ടെ, ഈ ലോകത്തെ ശുദ്ധീകരിച്ച് പുതിയ ലോകത്തെ കൈക്കലാക്കി പുതിയൊരു യുഗം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എനിക്കും ഇല്ല, എനിക്ക് പറ്റത്തില്ല. ഞാൻ എന്നാലും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഞാൻ നമ്മളുള്ള നടക്കുകയില്ലപ്പോൾ, എങ്കിലും നിങ്ങൾക്ക് നടക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. നിങ്ങൾ നടത്തും, നടത്തണം, നടത്തിയിടും, നടത്താല്ലേ, നടത്തിക്കൂ, അതാ നല്ലത്. അപ്പോ പരിചയട്ടാ, നമ്മുടെ ചാനലിന് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ച, അതെ നമ്മുടെ ചാനലിന് ഇന്റർവ്യൂവിന് വന്നതാണല്ലോ. അല്ല ബൈജോട്ടെ, പ്രേക്ഷകർക്ക് കണ്ടോണ്ടിരിക്കാണ്, എല്ലാരും കാണുവാണ്. അതെ നോക്കി പറയണ്ട, അവരെല്ലാം കേട്ടോണ്ടിരിക്കാണ്. നാളൊന്നും വേണ്ട, അവരെല്ലാം കണ്ടോണ്ടിരിക്കുവല്ലേ. നിങ്ങളോട് പറഞ്ഞ കാര്യം അപ്പഴേ, അപ്പൊ അപ്പോൾ ഞാൻ ഇത്ര നേരം കുറേ ഡയലോഗ് അടിച്ച് സോറി. അപ്പം എന്നെ ശ്രവിച്ച കുഴപ്പമില്ല, എൻ്റെ വാക്കുകൾ കേട്ടെന്നെ എന്നെ ആസ്വദിച്ച എന്നെ സഹിച്ച എല്ലാവർക്കും, ഈ ചാനൽ കേരളയുടെ എല്ലാ പ്രൊഫസർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ, വി വിൽ മീറ്റ് അഗെയിൻ. ഓക്കെ ഓക്കെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.